ആ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ റവ ഉപ്പുമാറോ ചേർത്ത് കൊടുത്തു, 1 പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, 1 സവാള പൊടിയായി അരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തു, ഉപ്പ് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കുന്ന സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഒന്ന് മിക്സ് ചെയ്യണം. അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റൊക്കെ വേണമെങ്കിൽ തേച്ച് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ലൂസാക്കി എടുക്കാം. നമുക്കിതിന് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇപ്പോൾ 1 കപ്പ് അരിക്ക് ഞാൻ 2 കപ്പ് അതേ അളവിലുള്ള 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു ഇതിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാനായിട്ട്. ഇനി 1 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് നല്ല അടിപൊളിയൊരു ചട്നി ഉണ്ടാക്കാം. 3 പച്ചമുളക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, 1 സവാള അരിഞ്ഞത്, 8-10 ചെറിയ ഉള്ളി, അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. ഒരു നല്ല രുചിയാണ് ജീരകം ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ. ഇതിന് 2 ചെറിയ തക്കാളി അരിഞ്ഞത്, ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. ആവശ്യമുള്ള ഉപ്പ്, വെള്ളം ഒഴിക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്, നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. മുളക് എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഞാനത് കുറച്ച് 3 മുളകരിയും ചേർത്തിട്ടുള്ളൂ. ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിനൊന്ന് കടു വറക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണെങ്കിലും ചേർക്കാൻ വിളിച്ചെണ്ണയോ എണ്ണ ഏതാണെന്നാൽ ഉപയോഗിക്കാതെ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുവൊക്കെ ഇനി നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അതിലേക്ക് 1 മുളക് മുറിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാൻ, ഉണ്ടെങ്കിൽ അത് തീർന്നു പോയിരുന്നത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് 1 മീഡിയം ഫ്ലെയിമിൽ വെച്ച് പച്ച വാസന മാറുന്നവരേക്കും ഇളക്കി കൊടുക്കണം. എണ്ണ തെളിയുന്നവരെ നമ്മളിത് ഇളക്കിയെടുക്കണം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലത്തെ ജലാംശം എല്ലാം വറ്റി കിട്ടും. അതിനായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നമ്മൾ എടുത്തുനിന്ന് ഇളക്കി നോക്കണം, വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടോയെന്ന്. ഉപ്പ് പാകമാണ്, അതെല്ലാം നോക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ചട്നി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഇട്ട് തുടങ്ങാം. കല്ല് ചൂടായി വന്നിട്ടുണ്ട്, അതിലിപ്പോൾ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്നതുണ്ട്. ഇത് ഈ പാകത്തിൽ വേണം നമുക്ക് ഇരിക്കാനായിട്ട്, മാവ് അതിൻ്റെ വെള്ളപ്പാകം ഇതാണ്. ഇനി നമുക്കിങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം, മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. കല്ല് ചൂടായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു, അതിനുശേഷം ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് മൂപ്പിച്ചെടുക്കണം. ഇനി നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്നല്ല നമ്മൾ കൊണ്ടാക്കിയെടുക്കാവുന്നതാണ്. ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്കിതുപോലെ തയ്യാറാക്കാം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് ആ സൈഡൊന്ന് മൂക്കാനായിട്ട് വയ്ക്കാം. നമുക്ക് അരി ഉഴുന്ന് വെള്ളത്തിടുകയോ അരിക്കുകയോ ഒന്നും വേണ്ട ഇതിന്. അപ്പം ഇതുപോലെ ബാക്കിയിരിക്കുന്ന ദോശയും നമുക്ക് തൊട്ടെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ തവി മാവ് എടുക്കുമ്പോൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരിയില്ലാതെ കട്ടിയായിട്ട് അടിയിൽ കിടക്കും. നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ ദോശ ഇടാനായിട്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള ദോശ ഇതുപോലെ തയ്യാറാക്കാം. ആ മല്ലിയിലയും ഉള്ളിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ഇന്ന് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.